എല്ലാവർക്കും നമസ്കാരം. ബ്രസ്റ്റ് ഹെൽത്ത് ടോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സ്തനാർബുദ ചികിത്സയ്ക്ക് റേഡിയേഷൻ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്നാണ്. എന്താണ് റേഡിയേഷൻ? റേഡിയേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചില പ്രത്യേകതരം എക്സ്റേ കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ കരിച്ചു കളയുക എന്നുള്ളതിനാണ് റേഡിയേഷൻ ചികിത്സ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്ന് രീതിയിലാണ് റേഡിയേഷൻ ചികിത്സ സ്തനാർബുദത്തിൻ്റെ ചികിത്സയ്ക്കായി ഉപകാരപ്പെടുന്നത്. ഏറ്റവും സാധാരണയായി വരുന്നത് സ്തനം പൂർണ്ണമായി നീക്കം ചെയ്യുന്ന സ്തനാർബുദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന സ്റ്റേജിങ്ങിൽ സ്തനാർബുദം മൂന്നാമത്തെ സ്റ്റേജിലാണെന്ന് കണ്ടുപിടിച്ചാൽ റേഡിയേഷൻ ചികിത്സ ആവശ്യമാണ്. റേഡിയേഷൻ ചികിത്സ സ്തനാർബുദം വീണ്ടും സ്തനം നീക്കം ചെയ്ത ഭാഗത്ത്, അതായത് ചെസ്റ്റ് വാളിൽ സ്തനാർബുദം വീണ്ടും വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. രണ്ടാമതായി, സ്തനം പൂർണ്ണമായി നീക്കം ചെയ്യാതുള്ള ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അല്ലെങ്കിൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം ബാക്കി നിൽക്കുന്ന സ്തനങ്ങളിൽ സ്തനത്തിൽ അസുഖം വീണ്ടും വരാതിരിക്കാനായി റേഡിയേഷൻ ചികിത്സ അത്യാവശ്യമാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ രോഗം കണ്ടുപിടിക്കുമ്പോൾ സ്റ്റേജ് ഫോറിൽ എത്തി നിൽക്കുന്ന രോഗികൾക്ക് വേദന കുറയ്ക്കാനും ബ്ലീഡിംഗ് ഉണ്ടാവാതിരിക്കാനുമായി നൽകുന്ന പാലിയേറ്റീവ് റേഡിയേഷൻ ചികിത്സ. രണ്ട് രീതിയിലാണ് റേഡിയേഷൻ ചികിത്സ നമ്മൾ നടത്താറുള്ളത്. ആദ്യത്തേത് ടെലിതെറാപ്പി, അതായത് രോഗിയുടെ അല്ലെങ്കിൽ നമ്മൾ റേഡിയേഷൻ നൽകാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ദൂരെ മാറ്റി നിർത്തി ദൂരെയുള്ള ഒരു മെഷീനിൽ നിന്നും കിരണങ്ങൾ അസുഖമുള്ള ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്ത് റേഡിയേഷൻ നൽകുന്നതിനെയാണ് ടെലിതെറാപ്പി എന്ന് പറയുന്നത്. മറ്റൊരു റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത് ബ്രേക്കി തെറാപ്പി എന്നറിയപ്പെടുന്നതാണ്. ബ്രേക്കി തെറാപ്പിയിൽ റേഡിയേഷൻ ബാധിക്കുന്ന മൂലകങ്ങൾ ശരീരത്തിനുള്ളിലേക്ക് ഒരു പ്രത്യേക ട്യൂബ് വഴി കടത്തിവിട്ട് റേഡിയേഷൻ നടത്തുന്നതിനെയാണ് ബ്രേക്കി തെറാപ്പി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ റേഡിയേഷൻ ചികിത്സ എത്ര നാൾ വേണ്ടിവരുമെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി 4 മുതൽ 6 ആഴ്ചയോളമാണ് സ്തനാർബുദ ചികിത്സയ്ക്കായി റേഡിയേഷൻ ആവശ്യമായി വരിക. ആഴ്ചയിൽ 5 ദിവസം തുടർച്ചയായി നൽകി 2 ദിവസം റെസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഈ 4 ആഴ്ചയോ 6 ആഴ്ചയോ റേഡിയേഷൻ നൽകുന്നത്. ഇടയ്ക്ക് റേഡിയേഷൻ ബ്രേക്ക് ചെയ്യുന്നത് റേഡിയേഷൻ്റെ ഗുണം ഇല്ലാതാക്കുന്നതിന് ഇടയാക്കും. ഇനി റേഡിയേഷൻ ചികിത്സയെക്കുറിച്ച് സാധാരണ ഉന്നയിക്കപ്പെടാറുള്ള ചില സംശയങ്ങൾ പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഏറ്റവും സാധാരണയായി ചോദിക്കുന്ന സംശയം, റേഡിയേഷൻ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുമായി ഇടപഴകാൻ സാധിക്കുമോ, വീട്ടിലുള്ള കുട്ടികളുമായി കളിക്കാൻ സാധിക്കുമോ? റേഡിയേഷന് ശേഷം നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മുടെ ശരീരത്ത് ഒരു റേഡിയേഷനും അവശേഷിക്കുന്നില്ല, അതിനാൽ മറ്റുള്ളവരുമായി സാധാരണ പോലെ ഇടപഴകാവുന്നതാണ്. മറ്റൊരു സംശയം, റേഡിയേഷൻ എടുത്താൽ, സ്തനാർബുദത്തിന് റേഡിയേഷൻ എടുത്താൽ മുടി പോകുമോ? സ്തനാർബുദ റേഡിയേഷന് ഒരിക്കലും നമ്മുടെ മുടി പോകുന്നില്ല. കാരണം റേഡിയേഷൻ ചികിത്സ എന്ന് പറയുന്നത് സർജറി പോലെ നമ്മൾ ആ ഫോക്കസ് ചെയ്യുന്ന ഭാഗത്ത് മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. മറ്റൊരു സാധാരണ സംശയം ചോദിക്കാറുള്ളത്, റേഡിയേഷൻ മൂലം ക്യാൻസർ വരുമെന്ന് കേട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മൾ റേഡിയേഷൻ ചികിത്സ എടുത്താൽ നമുക്ക് മറ്റ് ഭാഗങ്ങളിൽ ക്യാൻസർ വരുമോ? തീർച്ചയായും ഇല്ല. മറ്റ് ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മൾ റേഡിയേഷൻ ചികിത്സ എടുക്കാറുള്ളത്. മറ്റൊരു സാധാരണ സംശയം, റേഡിയേഷൻ ചെയ്താൽ ഛർദ്ദിക്കുമോ? സ്തനാർബുദ റേഡിയേഷനോടനുബന്ധിച്ച് നമുക്ക് ഛർദ്ദി ഒരു പ്രോബ്ലം ആകാറില്ല. സ്തനാർബുദ റേഡിയേഷൻ ചികിത്സ കീമോതെറാപ്പിയേക്കാൾ കൂടുതൽ അപകടകാരിയാണെന്നും ചില സംശയങ്ങൾ വരാറുണ്ട്. എന്നാൽ അത് തീർത്തും തെറ്റായ ഒരു വിശ്വാസമാണ്. രണ്ട് ചികിത്സയും വളരെ സേഫായിട്ടുള്ള ക്യാൻസർ ചികിത്സകളാണ്. മറ്റൊരു സാധാരണ സംശയം, നമ്മൾ റേഡിയേഷൻ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റ് ചികിത്സകളൊന്നും ഫലിക്കില്ല എന്നാണ്. അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. മറ്റേത് ചികിത്സ ചെയ്യാൻ പോലെ നമ്മൾ ചികിത്സ എടുക്കുന്ന ഭാഗം അതിൻ്റെ 6ഓ 7ഓ ആഴ്ച കഴിയുമ്പോൾ ഏതാണ്ട് പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തികച്ചും തെറ്റായ ഒരു ധാരണ മാത്രമാണ്.